എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്നാ വീടാ ചെയ്യുന്നേ? ഭയങ്കര വെയിലല്ലേ, നമുക്ക് എന്തോ ജ്യൂസ് വല്ലതും ചെയ്താലോ? ഞാൻ കണ്ടന്റാ ചോദിച്ചേ, നല്ല കണ്ടന്റ് പറയടാ. നബം നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ്. തണ്ണിമത്തൻ ഉണ്ടോ? ആ ഫ്രിഡ്ജിനകത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട്, ഞാൻ ഇന്നലെ മേടിച്ചോണ്ട് വന്നേ. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? കുഴപ്പമില്ല, ഇഷ്ടപ്പെടും. ഈ ചൂടത്തൊക്കെ നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണമെന്നല്ലേ. അപ്പൊ ഈ ചൂടത്ത് നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചേക്കാം. അതെയല്ലേ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് തണ്ണിമത്തൻ ജ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജ്യൂസിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയുടെ അതിഥി ഇതാണ് കേട്ടോ. അതിഥി ഇവനാണ്. നമ്മുടെ ചിലയിടത്തൊക്കെ ഇതിന് വത്തയ്ക്കാന്ന് പറയും, ചിലയിടത്തൊക്കെ ഇതിന് തണ്ണിമത്തൻ എന്ന് പറയും. അപ്പൊ എല്ലാം ഒന്നും തന്നെയാണ്. അപ്പൊ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ഒരു സാധനം വെച്ച് തന്നെ. അപ്പൊ നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പൊ നമ്മള് പഞ്ചസാര എടുത്തു, പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലെടുത്തു. ഇത്ര സാധനം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് തണ്ണിമത്തൻ ഇടുവാണ്. നമ്മൾ കുരു ഒന്നും മാറ്റുന്നില്ല. നമ്മൾ കുരു ഒന്നും മാറ്റാത്ത കാര്യമെന്ന് പറയുന്നത് എന്തായാലും കഴിക്കണം. അപ്പൊ കുരുവും കൂടെ കഴിച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കഷ്ണം, ഒരു മൂന്നാലഞ്ച് കഷ്ണം നമ്മൾ ബാക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓ അതേ വിളക്കുണ്ട്, ഇവിടൊക്കെ നമുക്ക് എടുത്തിടണം ഫ്രണ്ട്സ്. അതിനകത്തു നിന്ന് രണ്ട് മൂന്ന് കഷ്ണം എടുത്തേക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഈ കഷ്ണം അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് ഇടാനാണ്. അതായത് നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ, അതിലെ മെയിൻ ഭാഗം. ഫ്രണ്ട്സ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ഇടുവാണ്. ഫ്രണ്ട്സ് ഈ തണ്ണിമത്തനായതുകൊണ്ട് പിന്നെ ഒത്തിരി പഞ്ചസാര വേണ്ട. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടില്ലെങ്കിൽ അതൊരു മോശമാണ്. അന്നേരം ഫ്രണ്ട്സ് നമ്മൾ പഞ്ചസാര ഇടുവാണ്. നമ്മൾ ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കിട്ടേക്കാം. ആ ഫ്രണ്ട്സ് നമ്മൾ ഇട്ടപ്പോൾ തോന്നി കുറച്ച് കുറവാണ്, അന്നേരം കുറച്ച് ചെറിയ കുറച്ച് ഒരു ഒരു കുറച്ച് സ്പൂണും കൂടി ഇട്ടേ. എന്നിട്ട് നമ്മൾ നമ്മുടെ പാല് പാല് നമ്മൾ ഒഴിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ കാല് ഗ്ലാസ് പാലാണ് ഒഴിച്ചേക്കുന്നത്. അത് നമ്മുടെ നമ്മളെ തിളപ്പിച്ച പാലാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ ചൂടുന്നു കേട്ടോ, രാവിലെ തിളപ്പിച്ചാണ്. നമ്മൾ എടുക്കുന്ന ഉച്ചയൊക്കെയാണ്. ഇതൊക്കെ എടുത്തു ഫ്രണ്ട്സ്. നമ്മുടെ നല്ല പഞ്ചസാരയും നല്ല മധുരമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ഞങ്ങളിത് ഒന്ന് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടപ്പനായ തണ്ണിമത്തൻ നമ്മുടെ ഈ മിക്സിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇവനെ ഇങ്ങോട്ട് വെക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടപ്പൻ തണ്ണിമത്തനെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തണ്ണിമത്തൻ അരിഞ്ഞ് വെള്ളമായി തീരാൻ. അപ്പോൾ നമ്മളിനി ഇത് അരയ്ക്കുവാണ്. ഫ്രണ്ട്സ് ഓണാക്കുവാണ്. നമ്മുടെ ഇതിനകത്ത് ഈ അടുപ്പിൻ്റെ ഭാഗത്തോട് ചാടിപ്പോ ഒന്നും അറിയത്തില്ല, നമ്മൾ ഓണാക്കാൻ പോവാണ്. ഫ്രണ്ട്സ് നമ്മുടെ തണ്ണിമത്തന് ഇവിടെ ജ്യൂസായി തീർന്നിരിക്കുകയാണ്. നമ്മളിത് എടുക്കുവാണ്. ഫ്രണ്ട്സ് നമ്മുടെ കുട്ടപ്പനായ തണ്ണിമത്തൻ ഇവിടെ നല്ല ജ്യൂസായിട്ടാണ്. നമ്മൾ തുറന്ന് നോക്കിയില്ല. അപ്പം നമ്മൾ ഗ്ലാസ്സൊക്കെ തെറ്റാക്കിയിട്ട് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിത് തുറക്കുവാണ്. ഈ പരുവത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ ഇത് ഈ ഷേപ്പിലായിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി ലൂസായി കിട്ടിയില്ല. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി കട്ടിയും അല്ലാത്ത രീതിയാണ് കിട്ടിയേക്കുന്നത്. ആ ഫ്രണ്ട്സ് നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കടിക്കാൻ വേണ്ടി നമ്മൾ കുറേ പീസ് അവിടെ എടുത്ത് വെച്ചാണ്. അന്നേരം നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് അത് ഇടുവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ കുറേ കടിക്കാനൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ അല്ല, കടിക്കാൻ നല്ലപോലെ കിട്ടും കേട്ടോ. രണ്ടു മൂന്ന് കൂടുതലും കിടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ നമ്മുടെ കുട്ടപ്പൻ തണ്ണിമത്തനെ ഇങ്ങോട്ട് ഇടുവാണ് കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മൾ മൂന്ന് വലിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ എത്ര വരെ ഇത് നിറയൂന്ന് അറിയത്തില്ല. നിറയൂന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ഗ്ലാസിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടപ്പൻ തണ്ണിമത്തനും കൂട്ടരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് തണ്ണിമത്തൻ എടുത്തുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ കുറച്ച് ഉള്ളായിരുന്നു.
അപ്പോൾ ഇനി നമ്മൾ അതിനകത്താണെങ്കിൽ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു തുള്ളി ഒരു രണ്ട് മൂന്നാല് സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി. അപ്പത്തേനും അതിനകത്ത് മധുരമൊക്കെ കിട്ടി. അത് നമ്മൾ ദൈനകത്തോട്ട് ഇട്ടു. അപ്പത്തേനും ദൈവം മാത്രം ഇത്ര കുറഞ്ഞ് പോയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ തണ്ണിമത്തം തന്നെ കുറച്ചേ എടുത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ വലിയ തണ്ണിമത്തം ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളത് കഴിച്ചു. അതിൻ്റെ ഒരു പാതിയേ കിട്ടുള്ളൂ. അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട്സ്. നമുക്കിത് ടേസ്റ്റ്. അപ്പം നമ്മുടെ ഒരു ഒരു ചെറിയ സഹായിക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തേത്. രണ്ടാമത്തേത് ഇവിടെ ക്യാമറമാൻ കൊടുക്കുന്നു. ഫ്രണ്ട്സ് നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കുവാണ്. നമ്മൾ കുടിക്കാൻ നോക്കുവാണ് കേട്ടോ, എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. നമ്മൾ കുടിച്ച് നോക്കുവാണ്. ആറി ഇത് കഴിക്കട്ടെ. തണ്ണിമത്തിനാണ് വേണ്ടി പറയുന്നത്, സൂപ്പറാണ് കേട്ടോ. മധുരം ഉണ്ടായിരുന്നേ. അപ്പം ഇത് കുടിക്കുവാണ്. അടിപൊളി സാധനം കേട്ടോ, എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടിപൊളി സാധനമാണ്. നമ്മുടെ എഡ്മിൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയുകയല്ല, അടിപൊളി സാധനം തന്നെ. നമ്മളെ ഇതിനകത്ത് കടിക്കാൻ ഇട്ടോണ്ടൊക്കെ സൂപ്പറാണ്. അവിടെ നിന്ന് ശബ്ദം ഉണ്ടായ ശബ്ദം കേൾക്കുന്നുണ്ടാണ് ഞാൻ നോക്കി കേട്ടോ. അതായത് നിങ്ങൾക്ക് മുമ്പേ കേൾക്കാമായിരുന്നു ഒരു കാക്ക അവിടെ നിന്ന് കിടന്ന് അലക്കുന്നത്. അപ്പം നമ്മൾ കാക്കയ്ക്കുള്ള നമ്മൾ ഉണ്ടാക്കിയില്ലാത്തത് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്നില്ല, നമ്മൾ കഴിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ ടേസ്റ്റ് നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കി പറയാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആണെങ്കിൽ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോഴത്തേനും ഞങ്ങൾ ഈ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ തൊട്ടിപ്പുറത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് ഇത് അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഷെയറും കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും അതിനിപ്പുറത്ത് ഓളെന്നായിരിക്കും കുറേ മൂന്ന് ഓപ്ഷൻ കാണും. അതിനകത്ത് ഓൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ എപ്പോഴും നിങ്ങൾ വരികയും ചെയ്യും, ടിണ്ടിങ്ങ് കേൾക്കുകയും ചെയ്യും. ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിത് കുടിച്ച് തീർക്കട്ടെ, ഇനി തമ്പ്നെയിലും കൂടെ എടുക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ക്യാമറമാൻ റോമിനോടൊപ്പം സൈനിങ് ഔട്ട്.